ഇത് ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ആ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗം, വിച്ച് ഇസ് കോൾഡ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച്, ഒരു സെറ്റപ്പിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ചാപ്റ്റർ ഈ ഭാഗം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ നീൽ ബോർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് നമുക്ക് എല്ലാം അറിയാം, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻ 1936 പ്രപ്പോസ്ഡ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഹൈപ്പോത്തസിസ്. അക്കോർഡിംഗ് ടു ദ ഹൈപ്പോത്തസിസ് ന്യൂക്ലിയർ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ടു സ്റ്റേജസ്. രണ്ട് സ്റ്റേജിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാം. ഒന്ന്, ഫോർമേഷൻ ഓഫ് ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ്. ആദ്യം ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവും, പിന്നെ ആ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഡീകേ ചെയ്തിട്ടാണ് ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുക. അപ്പൊ എങ്ങനെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകുന്ന റിയാക്ഷൻ സംഭവിക്കുന്നത്? ആദ്യം ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യും, ആ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്തതിന് ശേഷം അത് സാവധാനം എന്ത് ചെയ്യും, ഡീകേ ചെയ്യും. ആ ഡീകേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് നീൽ ബോറിന്റെ പ്രപ്പോസൽ. അപ്പൊ എങ്ങനെയാണ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്താണ്? ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ സ്ട്രോങ്ലി ഇന്ററാക്ട് വിത്ത് ദ ന്യൂക്ലിയർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. അപ്പോ നമ്മുടെ ന്യൂക്ലിയസിലോട്ട് ഈ ഇൻസിഡന്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യും, സ്ട്രോങ്ലി ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ എന്താ പറയുന്നത്, ഇൻസിഡന്റ് പാർട്ടിക്കിളിലുള്ള മുഴുവൻ എനർജിയും എവിടേക്ക് കൊടുക്കും, ആ ടാർഗറ്റഡ് പാർട്ടിക്കിളിലോട്ട് കൊടുക്കും. മനസ്സിലായില്ല? അങ്ങനെ ടാർഗറ്റ് പാർട്ടിക്കിൾക്ക് ആ മുഴുവൻ എനർജി കിട്ടുന്നതോടുകൂടി ആ ന്യൂക്ലിയസിന്റെ ഐഡന്റിറ്റി മാറും. അങ്ങനെ ഐഡന്റിറ്റി മാറുന്നതോടുകൂടി ഒരു പുതിയ ന്യൂക്ലിയസ് ഫോം ചെയ്യും. മനസ്സിലായില്ലേ? ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പുതിയ ന്യൂക്ലിയസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ന്യൂക്ലിയസിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ന്യൂക്ലിയസ്. ഇപ്പൊ ഡെഫിനിഷൻ അതൊന്ന് വായിക്കുക. ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ സ്ട്രോങ്ലി ഇന്ററാക്ട്സ് വിത്ത് ദ ന്യൂക്ലിയോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഗിവിംഗ് എവേ ഇറ്റ്സ് എനർജി ടു ഓൾ ദ ന്യൂക്ലിയോൺസ് ദെയർ ബൈ ലോസിങ് ഇറ്റ്സ് ഐഡന്റിറ്റി ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. ദിസ് ന്യൂക്ലിയസ് ഫോംഡ് ഇസ് ഇൻ ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കോൾഡ് കോമ്പൗണ്ട് ന്യൂക്ലിയസ്. അപ്പോൾ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിക്കഴിഞ്ഞു, വൺസ് അങ്ങനെ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണം, ഡീകേ ചെയ്യണം. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ആ ഡീകേയിലൂടെയാണ് പുതിയൊരു ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. അത് പറയുന്നു, നോക്കൂ, ദർ ഇസ് എ ഫൈനൽ പ്രോബിലിറ്റി ദാറ്റ് വൺ ഓ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയോൺസ് റിസൈഡിംഗ് ഓൺ ദ സർഫസ് ഓർ നിയർ ദ സർഫസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഹാവിംഗ് ഇനഫ് എനർജി ക്യാൻ എസ്കേപ്പ് ഫ്രം ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് thereby leading to the decay of compound nucleus and this reaction can be written as angane varumbo adu pudhiya oru nucleus aayittu maaru. So adu namukku engane ezhudam, m1 plus m2 giving a compound nucleus which decays to m3 and m4. Manasilayallo? Appa highly unstable um highly excited state ilum aayidukondana ee reaction ingane nadakkunnathu. Appo അത് നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യുന്നത്, ഹൈപ്പോതെസിസ് ഓൾസോ ഇംപ്ലൈസസ് ദാറ്റ്, എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന മോഡ് ഓഫ് ഫോർമേഷൻ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് ഡികെ ടൈം, ഇഫ് ദ ഡികെ ടൈം ഓഫ് ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഇസ് മച്ച് ലോങ്ങർ ദാൻ ദ ന്യൂക്ലിയർ ടൈം. ന്യൂക്ലിയർ ടൈമിനെക്കാട്ടും കൂടുതലായിരിക്കണം ഡികെ ടൈം, എന്നാൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ന്യൂക്ലിയർ ടൈം എന്ന് പറഞ്ഞത്? ന്യൂക്ലിയർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസിഡന്റ് പാർട്ടിക്കിൾ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വരാനെടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ന്യൂക്ലിയർ ടൈം എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ടൈമിനെക്കാട്ടും കൂടുതലായിരിക്കണം എന്ത്, ഡികെ ടൈം എന്ന് പറഞ്ഞാൽ. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, 5 MeV പ്രോട്ടോൺ ഹാസ് എ വെലോസിറ്റി ഓഫ് 3×10⁻¹ms ന്യൂക്ലിയർ ന്യൂക്ലിയർ ഡയമീറ്റർ ഓഫ് റേഡിയസ് വിത്ത് എ മാസ് ഓഫ് 200 ഇസ് അബൌട്ട് 7×10⁻¹⁵. അപ്പോൾ അവിടുത്തെ ന്യൂക്ലിയർ ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 2×10⁻² എത്രയാണ്, −22 സെക്കൻഡ് ആണ്. ഇത്രയുള്ളൂ ന്യൂക്ലിയർ പറയും. പക്ഷേ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിന്റെ ഡികെ ടൈം എക്സ്പെൻഡിൽ മെഷർ ചെയ്തിരിക്കുന്നത് എത്രയാണ്, −14×10⁻¹⁵. അപ്പോൾ വളരെ കൂടുതലാണ്. മനസ്സിലായി? എത്രയാണ്, 10⁻⁷ ടൈംസ് ലാർജർ ദാൻ. അപ്പൊ ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കും, കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യും, ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുകയും ചെയ്യും. സോ ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ടാർഗറ്റ്സ് ദ മോഡ് ഓഫ് ഫോർമേഷൻ. ഹൗവർ, ഡികെ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഡിപെൻഡ്സ് അപ്പോൺ ദി എനർജി, ആംഗുലർ മൊമെന്റം ആൻഡ് പാരിറ്റി ബ്രോട്ട് ഇൻ ബൈ ദ ഇൻസിഡന്റ് പാർട്ടിക്കൾ. ആ ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ന്യൂക്ലിയസ്. ആ കോമ്പൗണ്ട് ന്യൂക്ലിയസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഡിപെൻഡിങ് അപ്പോൺ ദ ഇൻസിഡന്റ് പാർട്ടിക്കിളിനനുസരിച്ച് അത് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് പോവാം. അതാണ് അത് വന്ന വഴി മറന്നു പോകും, കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് ചെയ്തു പോകും. അതൊരു എക്സ്പെരിമെന്റ് വഴി വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത ഭാഗത്ത് കാണിക്കുന്ന ചെറിയൊരു ഭാഗമാണ്.
ഗോഷൽ എന്ന് പറയുന്ന ആള് നോക്കൂ, സിങ്കിനെ സിങ്ക് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആക്കി മാറ്റി, മനസ്സിലായില്ലേ? ഗോഷൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് സിങ്ക് കോമ്പൗണ്ട് ന്യൂക്ലിയസ് എടുത്തിട്ട് പഠിച്ചത്. അതിൽ പ്രോട്ടോൺ കൊണ്ട് ഹിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഹിറ്റ് ചെയ്തു. അങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് കിട്ടുന്നത് മൂന്ന് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് കിട്ടിയത്. അതിൽ ഒരു കേസിൽ, രണ്ട് കേസിൽ സിങ്ക് തന്നെ ആയിരുന്നപ്പോൾ ഒരു കേസിൽ ഇവൺ കോപ്പറാണ് പുതിയൊരു എലമെന്റ് തന്നെ ഫോം ചെയ്തു. ഇവിടെ നോക്കൂ, പുതിയ ഐസോടോപ്പുകൾ ഫോം ചെയ്തു, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള റിയാക്ഷൻസ് പോസിബിൾ ആണെന്നുള്ളത് ഗോഷൽ എക്സ്പെരിമെന്റ് വെരിഫൈ ചെയ്യും. ഇങ്ങനെയാണ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്നുള്ള കോൺസെപ്റ്റ് വരികയും ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിന്റെ ബേസിസിലാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ വളരെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ആ ചാപ്റ്റർ പറയുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഓക്കെ, ഇന്നിപ്പോൾ ഇത്രയും മതി. താങ്ക് യു.